ഈശോമിശിഹായ്ക്ക് ഈശോ സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിസ്തോ തോമസ് വില്ലനോവ. ജീവിതകാലം 1488 മുതൽ 1555 വരെ. സ്പെയിനിൽ സ്യുദാദ് റിയാലിൽ ജനിച്ച തോമസിന്റെ വിദ്യാഭ്യാസം വില്ലനോവയിൽ നടത്തിയതുകൊണ്ട് വില്ലനോവ എന്ന ഉപനാമധേയം ഉണ്ടായി. കുടുംബം സമ്പന്നമല്ലായിരുന്നുവെങ്കിലും മാതാപിതാക്കൾ കഴിവനുസരിച്ച് ദരിദ്രരെ സഹായിച്ചിരുന്നു. കാർഷികാദായങ്ങൾ വിറ്റ് കാശാക്കാതെ ദരിദ്രർക്ക് ദാനം ചെയ്യുകയായിരുന്നു പതിവ്. മാതാപിതാക്കന്മാരുടെ ഈ മനോഭാവം തോമസിൽ ആശാനിഗ്രഹവും തജ്ജന്യമായ ശുദ്ധതയും സത്യസന്ധതയും ഉളവാക്കി. മാതാപിതാക്കന്മാർ തോമസിനെ ആദ്യം പഠിപ്പിച്ച വാക്കുകൾ ഈശോ മറിയം എന്നാണ്. ജീവിതം മുഴുവനും ദൈവമാതാവിനോട് തോമസിന് പ്രത്യേക ഭക്തി ഉണ്ടായിരുന്നു. 26-ാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ താമസിക്കാൻ പിതാവ് ഉണ്ടാക്കിയ ഭവനം ഒരു ആശുപത്രിയാക്കി മാറ്റി. കുറേ നാൾ അദ്ദേഹം സലമാങ്ക സർവകലാശാലയിൽ പഠിപ്പിച്ചു. 1518 വിശുദ്ധ അഗസ്റ്റ്യന്റെ സന്യാസ സഭയിൽ ചേർന്നു. തലേ വർഷമാണ് ലൂതർ ആ സഭ ഉപേക്ഷിച്ചുകൊണ്ട് വിവാഹം കഴിച്ചത്. 1520 അദ്ദേഹം വൈദികനായി. സലമാങ്ക, മുർഗോഡ്, വല്ലദോളി മുതലായ സ്ഥലങ്ങളിൽ അടുത്തടുത്ത് സുപ്പീരിയറായി. 1545 വലേൻസിയയിലെ ആർച്ച് ബിഷപ്പായി. സ്ഥാനമാനങ്ങളെ വെറുത്തിരുന്ന ഫാദർ തോമസ് സിംഹാസനാരോഹണ ദിവസം സിംഹാസനത്തിൽ വിരിയിച്ചിരുന്ന പട്ടുവസ്ത്രം നീക്കി പീഠം മുത്തുകയുണ്ടായി. സന്യാസ സഭയിൽ നിന്ന് നൽകിയ സമ്മാനം 4000 സൂക്കേഴ്സ് അതേപടി വില്ലനോവയിലെ ആശുപത്രി മെച്ചപ്പെടുത്താനായി അയച്ചു കൊടുത്തു. ആർച്ച് ബിഷപ്പായ ശേഷം പഴയ വസ്ത്രങ്ങൾ സ്വയം തച്ച് ശരിയാക്കുന്നത് കണ്ട് ഒരു കാനാൻ ചോദിച്ചു, ഒരു നിസ്സാര തുകയ്ക്ക് അത് ആരെങ്കിലും തയ്ച്ചു തരുമല്ലോ, ആ നിസ്സാര തുക ഒരു ദരിദ്രന് നൽകിക്കൂടെ എന്നായിരുന്നു മറുപടി. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം റൊട്ടിയും വെള്ളവുമാണ് കഴിച്ചിരുന്നത്. ദിവസം തോറും അദ്ദേഹത്തിന്റെ വാതിൽക്കൽ 500 ദരിദ്രർ വന്നിരുന്നു. അദ്ദേഹം അവർക്കെല്ലാം സഹായം നൽകിയിരുന്നു. വിവിധ തൊഴിലുകളിൽ നൈപുണ്യമുള്ളവർക്ക് ഉപജീവനം നേടാൻ സഹായകമായി ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം ഉപവിപ്രവർത്തികളുടെ നീണ്ട ശൃംഖലയായിരുന്നു. 67-ാമത്തെ വയസ്സിൽ ദൈവമാതാവിന്റെ പിറവി തിരുനാൾ ദിവസം താൻ മരിക്കുമെന്ന അദ്ദേഹത്തിന് ദർശനമുണ്ടായി. ഓഗസ്റ്റ് 29-ാം തീയതി ശക്തിയായ ഒരു പനി തുടങ്ങി. സെപ്റ്റംബർ 8-ാം തീയതി രാവിലെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ പീഡാനുഭവ ചരിത്രം വായിച്ചു കേട്ടു. അനന്തരം തന്റെ മുറിയിൽ ഒരു ദിവ്യബലി അർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. പുരോഹിതന്റെ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആർച്ച് ബിഷപ്പ് തോമസ് ദിവംഗതനായി. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വളരെ പ്രശസ്തമാണ്. 1658 നവംബർ 1 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. വിചിന്തനം: ഉത്തമ ജീവിതമാണ് ശ്രേഷ്ഠമായ വിജ്ഞാനം. ഈ വിജ്ഞാനം നീ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നീയാണ് എത്രയും വിജ്ഞൻ.